മോഹൻലാൽ ഇപ്പോൾ പുതിയ സിനിമകളുടെ ഷൂട്ടിംഗ് ഒന്നും ഇല്ല. പക്ഷേ മോഹൻലാൽ അഭിനയിക്കാൻ പോകുന്ന ചിത്രങ്ങളുടെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നു എന്ന വിവരങ്ങൾ വരുമ്പോൾ അത് എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ പുതിയ അപ്ഡേറ്റുകളായി മാറുകയാണ്. സൂപ്പർ ഹിറ്റ് ചിത്രം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാൻ L2 അതിന്റെ തുടർ ചിത്രീകരണത്തിനായി മോഹൻലാലും സംവിധായകൻ പൃഥ്വിരാജ് സുകുമാരനും ഉൾപ്പെടുന്ന സംഘം വീണ്ടും ലണ്ടനിൽ എത്തും എന്നാണ് വിവരങ്ങൾ പുതിയത് വരുന്നത്. മോഹൻലാൽ ചിത്രമായ നേരിന്റെ വൻ വിജയം തുടരുന്നതിനിടെ UK മോഹൻലാൽ എത്തുന്നതിന്റെ സന്തോഷത്തിലാണ് UK മലയാളികളായ ആരാധകർ. നവംബറിൽ ചിത്രത്തിന്റെ രണ്ടാം ഘട്ടം ചിത്രീകരണത്തിനായി പൃഥ്വിരാജും സംഘവും ലണ്ടനിൽ എത്തി മടങ്ങിയിരുന്നു. ഇത്തവണ ജനുവരി ആരംഭിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. 20 ദിവസത്തെ ചിത്രീകരണമാണ് UK ഉണ്ടാവുക. അതിനുശേഷം ചെന്നൈയിൽ ചിത്രീകരണം തുടരും. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് 20 രാജ്യങ്ങളായാണ് നടക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എമ്പുരാൻ പൂർത്തിയാകാൻ 1 വർഷം വേണ്ടിവരും. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ ചിത്രം പുറത്തിറങ്ങുന്നത്. മോഹൻലാൽ, പൃഥ്വിരാജ് സുകുമാരൻ എന്നിവരെ കൂടാതെ ടോവിനോ തോമസ്, മഞ്ജു വാര്യർ, ഇന്ദ്രജിത്ത് തുടങ്ങി വൻ താരനിര ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. കൂടാതെ നിരവധി വിദേശ താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. 2019 മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റായിരുന്നു ലൂസിഫർ. എന്തായാലും മോഹൻലാൽ നേരത്തെ ചെന്നൈയിലായിരുന്നു. അതിനുശേഷം മോഹൻലാൽ ചെന്നൈയിൽ നിന്നും കൊച്ചിയിലേക്ക് എത്തിയ വീഡിയോകളൊക്കെ ആരാധകർ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. എയർപോർട്ടിൽ കൊച്ചിയിലെത്തിയതിന്റെ വീഡിയോ ആണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ഇതിനുശേഷം മോഹൻലാൽ എമ്പുരാന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി പോകുമെന്നാണ് വിവരങ്ങൾ. ഏത് സമയത്ത് ഏത് തീയതിയിൽ UKയിലേക്ക് മോഹൻലാൽ എമ്പുരാന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി പോകും അതിന്റെ വിവരങ്ങൾ വന്നിട്ടില്ലെങ്കിലും ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് അണിയറ പ്രവർത്തകർ അങ്ങോട്ടേക്ക് ഉടനെ തന്നെ പോകുമെന്നാണ് അറിയുന്നത്. അതിനൊപ്പം തന്നെയാണ് ചെന്നൈയിലുള്ള പ്രണവ് മോഹൻലാൽ തന്റെ ഏറ്റവും പുതിയ ചിത്രമായ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന്റെ ഡബ്ബിംഗ് വർക്കുകൾ തുടങ്ങി എന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. ഡബ്ബിങ്ങിനായി ചെന്നൈ സ്റ്റുഡിയോയിൽ പ്രണവ് മോഹൻലാൽ എത്തിയതിന്റെ ഫോട്ടോകളൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്തു ട്രേഡ് അനലിസ്റ്റുകൾ. അതിനാൽ ചെന്നൈയിലെ സ്റ്റുഡിയോയിലെത്തിയ പ്രണവ് മോഹൻലാലിന്റെ ചിത്രങ്ങളാണ് വന്നത്. ഏപ്രിൽ റിലീസായി എത്താൻ പോകുന്ന ചിത്രത്തിന്റെ ഡബ്ബിംഗ് വർക്കുകളാണ് തുടങ്ങിയിരിക്കുന്നത്. ആരാധകർ വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ഇത്. ഹൃദയം എന്ന ചിത്രത്തിന് ശേഷം ഇതേ ടീം ഒന്നിക്കുന്ന ചിത്രമായതുകൊണ്ട് തന്നെ. എന്തായാലും ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രണവ് മോഹൻലാൽ പഴയ ലുക്കിലേക്ക് മാറി എന്നതാണ് കൗതുകരമാകുന്നത്. മുടിയൊക്കെ ഉള്ള ലുക്കിലായിരുന്നു പ്രണവ് മോഹൻലാൽ വർഷങ്ങൾക്ക് ശേഷം എന്ന വിനീത് സിനിമാസൻ ചിത്രത്തിൽ വന്നത്. എന്നാൽ മുടിയൊക്കെ വെട്ടി മുഴുവൻ പറ്റയടിച്ച ലുക്കിലാണ് പ്രണവ് മോഹൻലാൽ എത്തിയിരിക്കുന്നതും. പുതിയ യാത്രകൾക്ക് വേണ്ടിയുള്ള തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം.